ഹായ് ദോസ് നമസ്കാരം അവതാർ നാട്ടുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രതിയുടെ ഇതിഹാസം കാമസൂത്രയിൽ രതിമൂർച്ചയിലേക്ക് വഴുതി വീഴാൻ 64 രതി നിലകൾ വിവരിച്ചിട്ടുണ്ട് പെണ്ണിൽ വൈദ്യുതി പടർത്തുന്ന ഏറ്റവും നല്ല വിദ്യകൾ ഏതൊക്കെ അതാവട്ടെ ഈ സെഷൻ പ്രിയമുള്ളവരെ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ഈ 21-ാം നൂറ്റാണ്ടിലും ഏറെ പ്രസക്തമായ ഏതുതരം ലൈംഗിക സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ വാത്സ്യായനൻ എന്ന ഋഷിവരൻ എഴുതിയ കാമസൂത്ര ഒന്ന് മറിച്ചു നോക്കുകയേ വേണ്ടൂ 2000 വർഷങ്ങൾക്ക് മുൻപേ ഒരു നിത്യബ്രഹ്മചാരി രചിച്ചതാണെങ്കിലും കാമസൂത്ര എന്ന രതിയുടെ ഇതിഹാസം ഇന്നും പുതുമ ചോരാതെ രതിയുടെ ശ്രേഷ്ഠ മാർഗങ്ങളുമായി സംവദിക്കുന്നു ശരീരങ്ങളിൽ നിന്ന് തുടങ്ങുകയും ശരീരത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മാത്രം അവസാനിക്കുകയും ചെയ്യുന്ന പടിഞ്ഞാറൻ സങ്കല്പങ്ങളിൽ നിന്നല്ല രതിയുടെ പാഠങ്ങൾ മനസ്സിലാക്കേണ്ടത് രതിയെ അതിൻ്റെ പൂർണ്ണ നിറത്തോടും സൗന്ദര്യത്തോടും വരച്ചിട്ട് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഉയർക്കൊണ്ട കാമസൂത്രയിൽ നിന്നുമാണ് രതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലജ്ജാലുവാണ് അവളെങ്കിൽ ലൈംഗികതയിൽ അവൾക്ക് ധൈര്യം പകരുന്ന നിരവധി രതി നിലകൾ കാമസൂത്രയിൽ വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട് പ്രേമവും കാമവും പ്രണയവും പകരുകയും പങ്കുവയ്ക്കുകയും ചെയ്യാനുള്ള ഉത്തമ മാധ്യമമാണ് രതി ആണിനെയും പെണ്ണിനെയും ഇതിലുമേറെ അടുപ്പിക്കുകയും അകറ്റുകയും ചെയ്യുന്ന പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നില്ല പരസ്പരം അറിയാനും പങ്കുവയ്ക്കാനും പാഠങ്ങളേറെ അറിയണം അവനും അവളും 1980കളുടെ ആദ്യകാലങ്ങളിൽ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസണും അതിനു മുൻപ് കിൻസിയുമൊക്കെ സർവേകളിലൂടെയും മറ്റും നടത്തിയ പഠനങ്ങളാണ് ലൈംഗികതയുടെ സമ്പൂർണ്ണ അറിവുകൾ പാശ്ചാത്യ ലോകത്തിൻ്റെ മുന്നിൽ വിരിയിച്ചു കൊടുത്തത് പക്ഷേ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വാത്സ്യായന മുനി രതിയിലെ ജീവിതത്തിൻ്റെ ദുർഗ്രഹതകളെ മനസ്സിലാക്കിയിരുന്നു കാമസൂത്രയിലെ ആദ്യ ശാരീരിക ബന്ധം എപ്പോൾ തുടക്കം എങ്ങനെ ആദ്യ രാത്രിയിൽ തന്നെ ശാരീരിക ബന്ധമാകാമോ ദാമ്പത്യത്തിലെ എല്ലാ തലമുറയും മനസ്സിൽ ചോദിച്ച ചോദ്യമാണിത് കാമസൂത്രയിൽ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട് 5 മുതൽ 10 ദിവസം വരെയെങ്കിലും ദമ്പതികൾ പരസ്പരം ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായി വിനിയോഗിക്കുക അതിനുശേഷം മാത്രമേ ലിംഗയോനി സംയോഗം മാകാവൂ എന്നാണ് കാമസൂത്രം പറയുന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വാത്സ്യായനൻ പറയുന്നത് ഇങ്ങനെയാണ് പുരുഷൻ സ്ത്രീയെ നിർബന്ധപൂർവം ലൈംഗികതയ്ക്കായി പ്രേരിപ്പിക്കുന്നത് അവളിൽ രതിയോട് വിരക്തിയും വൈരാഗ്യവും ഉണ്ടാക്കും മാനസികമായും ശാരീരികമായും ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ അവളുമായി ലൈംഗിക ബന്ധം ആകാവൂ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ 3 ദിനങ്ങൾ ശരീരത്തോടും മനസ്സിനോടുമുള്ള പരസ്പര അനുരാഗ ദിനങ്ങളായി മാറട്ടെ പതിഞ്ഞ സംഗീതം സുഗന്ധം കൺപീലികൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ശലഭ ചുംബനം ശരീരത്തിൽ പരസ്പരമുള്ള തഴുകലുകൾ എന്നിവയിലൂടെ രതിയിലേക്ക് പതുക്കെ പതുക്കെ നടന്നു കയറാം വാത്സ്യായനൻ മറ്റൊന്നുകൂടി പറയുന്നു നന്നായി സംസാരിക്കുകയും വാക്കുകളിലൂടെ സ്നേഹം പങ്കുവയ്ക്കുകയും കൊച്ചുവർത്തമാനങ്ങളിൽ മുഴുകാതെയും ഇന്നോളം ഒരു പുരുഷനും ഒരു സ്ത്രീയുടെയും മനസ്സ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യാനുഭവങ്ങൾ പെണ്ണിൻ്റെ നിമ്നോതടങ്ങൾ അറിഞ്ഞിരിക്കണം സ്പർശം രുചി മണം കാഴ്ച കേൾവി ഈ 5 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി വേണം രതിലീലയിലേക്ക് പതുക്കെ നടന്നെടുക്കാൻ വധുവിനെ ഉണർത്താൻ സുരതലീലയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ചുറ്റുപാടുകൾക്ക് പോലും കഴിയും അവളെ തഴികുണർത്തുമ്പോൾ തന്നെ അവളുടെ ലൈംഗിക അവയവങ്ങളിലേക്ക് രക്തമിരയ്ക്കുന്നത് അറിയണം പിന്നീട് മതി കിടക്കയിലേക്ക് പോകുന്നത് വസ്ത്രങ്ങൾ ഓരോന്നായി അടർത്തി മാറ്റുമ്പോൾ അവൻ്റെ വിരലുകൾ അവളുടെ ശരീരത്തിൽ സംഗീതം തീർത്തുകൊണ്ടിരിക്കണം ലിംഗപ്രവേശത്തിനായി അവൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിയേണ്ടതും അവൻ തന്നെയാണ് യോനിയിൽ ലിംഗപ്രവേശനം സാധ്യമാക്കുന്ന സ്രവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് തിരിച്ചറിയണം ശാരീരിക ബന്ധത്തിന് ശേഷം പങ്കാളിയുടെ തിരിഞ്ഞുകിടന്നുള്ള ഉറക്കമാണ് സ്ത്രീക്ക് ഏറ്റവും അസഹനീയവും കൂടുതൽ വെറുപ്പും ഉണ്ടാക്കുന്നത് രതിക്ക് ശേഷവും ദമ്പതികൾ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയും ചുംബിക്കുകയും ഒക്കെ ആവണം സംഭവത്തിൽ അവസാനിക്കുന്നതല്ല സ്ത്രീ പുരുഷ ബന്ധങ്ങളും മനസ്സിൻ്റെ ആഗ്രഹങ്ങളും സംസാരം സ്പർശം സമയം സ്നേഹപൂർണമായ വിശ്വാസം രതിയിൽ ഈ 4 കാര്യങ്ങൾക്കും സുപ്രധാനങ്ങളായ സ്ഥാനങ്ങളുണ്ടെന്ന് തിരിച്ചറിയണം പുതിയ അനുഭൂതികൾ തിരിച്ചറിയണം അനുഭവിച്ചറിയണം പ്രകൃതി തന്നെയാണ് ഓരോരുത്തരിലും ലൈംഗിക ചോദനകൾ ഉണ്ടാക്കുന്നത് എന്നാൽ ലൈംഗികത എങ്ങനെയായിരിക്കണമെന്ന് പ്രകൃതിയിൽ നിന്ന് പഠിക്കാനാകില്ല കാമകലയെന്നത് വാത്സ്യായനൻ വിശേഷിപ്പിക്കുന്നതിൽ തന്നെ ലൈംഗികത ആസ്വാദ്യകരമാകാൻ കലാഭ്യാസം കൂടി വേണം എന്ന് ധ്വനിപ്പിക്കുന്നുണ്ട് രതി പരിശീലനം കൊണ്ട് കൂടുതൽ ആസ്വാദ്യകരമായി തീരുന്ന ഒന്നാണ് ലൈംഗികതയെക്കുറിച്ചുള്ള അജ്ഞതകളുമായി ലൈംഗികതയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ കടക്കുന്നവർ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം ലൈംഗികതയിൽ ഭംഗിയായി ഇടപെടാനുള്ള ഏറ്റവും നല്ല മരുന്ന് ആത്മവിശ്വാസം ആർജിക്കുന്നത് തന്നെയാണെന്ന് വാത്സ്യായനൻ പറയുന്നു പങ്കാളിയുടെ പ്രോത്സാഹനവും പ്രശംസയും വഴി വളർന്നു വരുന്ന ആത്മവിശ്വാസിൽ തന്നെയാണ് എന്നെന്നും ലൈംഗികതയുടെ ശക്തിവിശേഷങ്ങൾ ഒളിച്ചിരിക്കുന്നത് രതിയിൽ ഓരോ തവണയും പുതുമകൾ ഉണ്ടാക്കാൻ കാമസൂത്ര നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ചിലത് ഇനി വിവരിക്കാം തുടക്കം നന്നായാൽ ഉടുക്കവും നന്നാകുമെന്നാണല്ലോ
നല്ല ആമുഖ ലീലയിൽ നിന്ന് തുടങ്ങുക. സ്വാഭാവികമായും സംഭോഗവും പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് രസകരമാകുന്നത് കാണാൻ സാധിക്കും. സ്ത്രീയിലെ ലൈംഗിക അവയവങ്ങൾ സ്പർശം കൊണ്ടുണർത്തുമ്പോൾ അവയിൽ വിരലുകൾ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ ഉദ്ദീപിപ്പിക്കുക. ക്ലോക്ക് വൈസ് ആയും ആന്റി ക്ലോക്ക് വൈസ് ആയും കൈകളുടെയും വിരലുകളുടെയും ചലനങ്ങൾ ക്രമീകരിക്കണം. യോനിയിലേക്ക് ലിംഗം കടക്കുമ്പോൾ പങ്കാളിയെ ചുംബിക്കുകയോ പുണരുകയോ ചെയ്യുക. യോനിയിൽ ശ്രമങ്ങൾ ഉണ്ടായ ശേഷം ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടാകുന്നുവെങ്കിൽ രണ്ടുപേർക്കും സ്വീകാര്യമായ മറ്റൊന്നിലേക്ക് ആ നില മാറ്റേണ്ടതാണ്. സംഭോഗത്തിലൂടെ സ്ത്രീ രതിമൂർച്ചയിലേക്ക് കടക്കാൻ വൈഷമ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ അവളെ രതിമൂർച്ചയിലേക്ക് നയിക്കാൻ അവൻ ശ്രമിക്കേണ്ടതാണ്. രതിമൂർച്ചയിലും ലേഡീസ് ഫസ്റ്റ് എന്നാവട്ടെ, അവൾക്ക് ഒന്നിലധികം രതിമൂർച്ചകൾ കൈവരിക്കാൻ കഴിയും. എന്നതിനാൽ സ്ത്രീക്ക് പിന്നാലെ പുരുഷൻ രതിമൂർച്ച നേടിയെടുക്കുന്നതായിരിക്കും അപലഷണീയം. വൈകി മാത്രമേ രതിമൂർച്ചയിലേക്ക് കടക്കാനാകുന്നുള്ളൂ എന്ന് പരാതി പറയുന്ന സ്ത്രീകൾക്ക് ലൈംഗികത ആസ്വാദ്യകരമാക്കാൻ മറ്റു ചില മാർഗങ്ങൾ കൂടി വത്സ്യായനൻ കാമസൂത്രയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അവൻ നിലത്തിരിക്കുകയും അവൻ്റെ മടിത്തട്ട് അവൾ ഇരിപ്പിടമാക്കുകയും ചെയ്യുന്ന രതിനില തിരഞ്ഞെടുക്കുക. ഈ പൊസിഷനിൽ പുരുഷന് കൂടുതൽ സമയം ഉദ്ധാരണം നിലനിർത്താനാകും എന്നുള്ളതും ഒരു പ്രയോജനമാണ്. ലൈംഗികതയിലെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ സ്ത്രീക്ക് ഏറ്റെടുക്കാനും സ്വയം നിയന്ത്രിക്കാനും കഴിയുന്നു. ഇത് അവളുടെ രതിമൂർച്ചയെ അവൾക്ക് തന്നെ നേടിയെടുക്കാൻ ഉത്തമമായൊരു മാർഗമാണ്. ആധുനിക ലൈംഗിക ശാസ്ത്ര വിദഗ്ധര് ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന ആശയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വയം രതിമൂർച്ച നേടിയെടുക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്വമാണെന്ന് സ്ത്രീകൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ചിന്താഗതി. രതി പുരുഷന്റെ ജോലിയാണെന്നും എനിക്ക് ലൈംഗികാനന്ദം പകരുന്നത് അവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നുമുള്ള സങ്കല്പങ്ങൾ മനസ്സിൽ നിന്ന് പാടെ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൻ്റെ ശരീരം ഉണരുന്നത് എങ്ങനെയാണെന്നും അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും സ്വയം മനസ്സിലാക്കുകയും അത് പങ്കാളിയെ അറിയിക്കുകയും ചെയ്യുക. സ്ത്രീ വ്യാജ രതിമൂർച്ചകൾ ഉണ്ടാക്കി പങ്കാളിയെ സ്വാന്തനിപ്പിക്കുന്നത് പുതിയ കാലത്തിൻ്റെ സൃഷ്ടികളാണ്. എന്തായാലും വാത്സ്യായനൻ്റെ കാലത്ത് ലൈംഗികതയിൽ സ്ത്രീകൾ സത്യസന്ധരായിരുന്നു എന്ന് വേണം കരുതാൻ. അവൾ രതിമൂർച്ചയിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ കാമസൂത്രയിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. രതിമൂർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീ കിടക്കയിൽ അസ്വസ്ഥയാകുന്നത് പോലെ കാണപ്പെടും. താൻ ആസ്വദിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന ശബ്ദങ്ങൾ അവളിൽ നിന്നുണ്ടായേക്കാം. അവൾ കണ്ണുകൾ മെല്ലെ അടയ്ക്കുകയും അനുഭൂതികളുടെ ഭാവങ്ങൾ വിരിയുകയും ചെയ്യും. രതിമൂർച്ചയുടെ വേളയിൽ അവൾ അവനെ തൻ്റെ ശരീരത്തിലേക്ക് പരമാവധി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവളുടെ ചലനങ്ങൾ രതിമൂർച്ചയുടെ മന്ദതാളത്തിലേക്ക് നീങ്ങുന്നത് കാണാൻ സാധിക്കും. എന്നാൽ രതിമൂർച്ച നേടാനാകാത്ത സ്ത്രീയുടെ ചലനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. ഇനി രതിയിലെ തുടക്കക്കാർക്ക് ഏത് നിലയാണ് ഏറ്റവും നല്ലതെന്ന് കൂടി വത്സ്യായനൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പുരുഷൻ സ്ത്രീക്ക് അഭിമുഖമായി മുകളിലും സ്ത്രീ താഴെയുമായ പൊസിഷനിൽ നിന്ന് തുടങ്ങുന്നതാണ് തുടക്കക്കാർക്ക് നല്ലത്. അവളുടെ അരക്കെട്ടിന് താഴെ ഒരു തലയണയും വയ്ക്കാവുന്നതാണ്. സ്ത്രീകൾ കാലുകൾ ഇരുവശത്തേക്ക് മാറ്റി മടക്കി വെച്ചിരിക്കണം. യോനിയിലെ ഭഗശിഷ്ണിയിലേക്ക് പുരുഷലിംഗത്തിന് മുകൾ ഭാഗത്തുള്ള പിബിക് എല്ല് ഉരസുന്ന നിലയിൽ ആവണം ബന്ധപ്പെടേണ്ടത്. സ്ത്രീ മുകളിലായുള്ള ലൈംഗിക രീതി ലിംഗത്തെ യോനിയിൽ നിലനിർത്താനും രതിയുടെ താളം ഇരുവരും മനസ്സിലാക്കിയ ശേഷവും പരീക്ഷിക്കുന്നതാണ് നല്ലത്. ലജ്ജാലുവാണ് അവളെങ്കിൽ ലൈംഗികതയിൽ വളരെ ധൈര്യവതിയാകാൻ സഹായിക്കുന്ന ഒരു വളരെ നല്ല പൊസിഷനാണിത്. യോനിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉദ്ദീപനം ഏൽപ്പിക്കും വിധം രതിയിലെ ചലനങ്ങൾ ക്രമീകരിച്ചാൽ ഈ രണ്ട് പൊസിഷനുകളിൽ നിന്ന് തന്നെ വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ലൈംഗിക ഉണർവിൻ്റെ മാന്ത്രികത സ്ത്രീയും അറിഞ്ഞിരിക്കണം. സ്ത്രീയെ ഉദ്ദീപിക്കുന്നതിനിടയിലും പുരുഷനും ചില ആമുഖ ലീലകൾക്കായി കൊതിക്കുന്നുണ്ടെന്ന് സ്ത്രീ മനസ്സിലാക്കണം. അവൻ്റെ ശരീരത്തിലെ വികാരോത്തേജന കേന്ദ്രങ്ങളും അവൾ അറിഞ്ഞിരിക്കണം. വിരലുകൾ, സ്തനഞെട്ടുകൾ, മറ്റ് വികാരോത്തേജന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഉദ്ദീപിപ്പിക്കാനും അവൾ തയ്യാറാകേണ്ടതാണ്. ചുണ്ടുകൾ, സ്തനങ്ങൾ തുടങ്ങിയവയിലൊക്കെയുള്ള സ്പർശനം സ്ത്രീയെ വികാരോത്തേജിതയാക്കുമെങ്കിൽ പങ്കാളി പുരുഷൻ്റെ ശരീരത്തിൽ എവിടെ സ്പർശിച്ചാലും പുരുഷൻ ലൈംഗികമായി ഉണരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.